മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിൻവേ വേദന പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ പി ടി വർഗീസ് അഹമ്മദാബാദ്. പ്രാർത്ഥന ശ്രവിച്ചാലും ഒരിക്കൽ കൂടി മോർണിംഗ് വോയിസ് എന്ന ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ എത്തുവാൻ ദൈവം എന്നെ വീണ്ടും അനുവദിച്ചനായി ദൈവത്തെ സ്തുതിക്കുന്നു. റോമാലയന 8:28 വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. യോസേഫ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യങ്ങൾ എല്ലാം കൂടെ ചേർന്നപ്പോൾ അത് നന്മയ്ക്കായി തീർന്നു എന്നത് നാം യോസേഫിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ 7 പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് നടന്നതായ കാര്യങ്ങൾ ദൈവവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം 37 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. ഒന്നാമത്തെ സ്ഥലമാണ് തന്റെ പിതാവിന്റെ ഭവനം. അവിടെയാണ് താൻ അബ്രഹാമിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും ദൈവത്തിന് അവരെക്കുറിച്ചുള്ള കാര്യപരിപാടികളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയ സ്ഥലം അതാണ്. സദൃശവാക്യം 22:6 നമ്മൾ വായിക്കുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലോ അത് വിട്ടുമാറുകയില്ല. ഒരു ആത്മീയ ഭവനത്തിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം അതാണ്, കുഞ്ഞുങ്ങളെ ദൈവ വഴിയിൽ വളർത്തുക, ദൈവീയ അഭ്യസനം നൽകുക. അതോടൊപ്പം തന്നെ 2 തിമോത്തി 3 നാം വായിക്കുന്നു, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത് നീ ബാല്യം മുതൽ അറിയുകയാൽ. അപ്പോൾ ഒരു ബാലന്റെ, ഒരു കുഞ്ഞിന്റെ ഉത്തരവാദിത്വം അവിടെ നമുക്ക് കാണാൻ കഴിയും. ചെറുപ്പം തൊട്ട് ദൈവവചനം അറിയുക, അറിഞ്ഞാൽ അത് അവനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ കഴിവുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനമാണ് പിതാവിന്റെ ഭവനം, രണ്ടാമത്തേതാണ് തന്റെ പ്രാർത്ഥനാമുറി. അവിടെ പ്രാർത്ഥനാമുറി എന്ന് എഴുതിയിട്ടില്ല, എന്നാൽ യോസേഫിന് 2 സ്വപ്നങ്ങളിൽ കൂടി ദൈവം അവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി വെളിപ്പെടുത്തി. ഓരോ മനുഷ്യനും അറിയേണ്ട ഒരു കാര്യമാണ് നമ്മെക്കുറിച്ചുള്ള ദൈവീയ ഉദ്ദേശം എന്താണ് എന്നുള്ളത്. പൗലോസ് കർത്താവായ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? അതിന്റെ ഉത്തരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇനിയും ഞാൻ എന്ത് ചെയ്യേണ്ടു? നാം ഓരോരുത്തരും അത് ദൈവസന്നിധിയിൽ ചെന്ന് അന്വേഷിച്ച് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്. ഈ 2 സ്വപ്നങ്ങൾ കൂടി ദൈവം ഒരു പ്രത്യേക സത്യം വെളിപ്പെടുത്തി. നീ ഒരു ദിവസം ഒരു വലിയ ഭരണാധികാരിയാകും, നിന്റെ സഹോദരന്മാരൊക്കെ വന്ന് നിന്നെ കുമ്പിടും എന്നുള്ള കാര്യം തനിക്ക് വെളിപ്പെടുത്തി. എന്നാൽ ഇത് എവിടെ നടക്കും, എന്ന് നടക്കും, എങ്ങനെയാണ് അത് നടക്കുന്നത്, ഈ 3 കാര്യങ്ങൾ ദൈവം അവിടെ വെച്ച് പറഞ്ഞില്ല. അത് ക്രമേണയായിട്ടുള്ള ബാക്കി നാളുകളിൽ നടക്കേണ്ട. മൂന്നാമത്തെ സ്ഥലമാണ് പുൽപ്പുറങ്ങൾ. അനുസരണമുള്ളവനായി തന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് തന്റെ സഹോദരന്മാരെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിട്ടും അവരെ അന്വേഷിച്ച്, അവരുടെ ക്ഷേമം അന്വേഷിച്ച് അവരുടെ അടുത്തേക്ക് പോകുന്ന യോസേഫിനെ കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിന്റെ
നല്ലൊരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നാലാമത്തെ സ്ഥലമാണ് പൊട്ടക്കിണർ. അവിടെയാണ് ജോസഫിൻ്റെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും നേരെ വിപരീതമായ നിലയിൽ കാര്യങ്ങൾ നീങ്ങിയ സ്ഥലമാണ്. തന്നെക്കുറിച്ചുള്ള എല്ലാ ദൈവിക കാര്യപരിപാടികളും തീർന്നു എന്ന് ചിന്തിക്കാവുന്ന സ്ഥാനമാണ് അവിടെ. അവന്റെ സഹോദരന്മാര് അവനെ ഉപദ്രവിച്ചു, അവനെ പൊട്ടക്കിണറിലിട്ടു, അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. ഇതൊക്കെ നാം അവിടെ വായിക്കും. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും നമ്മുടെ ചിന്തകൾക്കും വിപരീതമായ നിലയിൽ കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മെ വേദനിപ്പിക്കാം. നമുക്കൊത്തിരി സംശയങ്ങൾ ഉളവാക്കാം. അതൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. അത് ജോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അടുത്താണ് പൊത്തിഫറിന്റെ ഭവൻ. ഏതാണ്ട് 11 വർഷം ജോസഫ് പൊത്തിഫറിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് താൻ ഏറ്റവും വലിയ പരീക്ഷ നേരിട്ട സ്ഥലം. എന്നാൽ അവിടെ ജോസഫ് വിജയിച്ചു എന്നുള്ളതാണ് തന്നെ അടുത്ത പടിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് ജോസഫ് തോറ്റുപോയിരുന്നുവെങ്കിൽ അവനെക്കുറിച്ചുള്ള ദൈവിക കാര്യപരിപാടികൾ നടക്കാതെ വരുമായിരുന്നു. ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ തീരുമാനിച്ച കാര്യങ്ങൾ നടക്കണമെങ്കിൽ നാം ദൈവത്തോട് സഹകരിക്കേണ്ടതായിട്ടുണ്ട്. നാം അതിന് സഹകരിക്കേണ്ട പോലെ സഹകരിച്ചില്ല എങ്കിൽ ദൈവത്തിന് ആ കാര്യങ്ങൾ ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ താൻ പൊത്തിഫറിന്റെ ഭവനത്തിൽ പോയി. അവിടെ വെച്ചാണ് ഏറ്റവും വലിയ പരീക്ഷ ഉണ്ടായത്. ആ പരീക്ഷയെ ജയിച്ചു. ഏതൊരു യൗവനക്കാരനും തന്റെ ജീവിതത്തിന്റെ അങ്ങനെയുള്ള സമയങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ജോസഫ് അവിടെ വെച്ച് പറഞ്ഞത്. ഞാൻ ദൈവത്തിനെതിരായിട്ട് ഈ പാപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം. അടുത്തതായിട്ട് നാം കാണുന്നത് ജോസഫ് കാരാഗ്രഹത്തിൽ എത്തുന്നതായിട്ടാണ്. താൻ ചെയ്യാത്ത തെറ്റിന് താൻ ശിക്ഷിക്കപ്പെട്ടു. താൻ പാപം ചെയ്തില്ല, എന്നാൽ ചെയ്യാഞ്ഞതുകൊണ്ട് തന്നെ കുറ്റക്കാരനാക്കുകയും താൻ ആ നിലയിൽ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അവിടെ നാം വായിക്കുന്നത് യഹോവ ദൈവം ജോസഫിനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാപം ചെയ്യാതെ നാം പ്രതീക്ഷിക്കാത്ത നിലയിലൂടെ കാര്യങ്ങൾ നീങ്ങിയാലും നമ്മെ അറിയുന്ന നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ജോസഫ് കാരാഗ്രഹത്തിൽ 2 വർഷം കിടന്നു. അവിടെ വെച്ച് ജോസഫിന് ഇനിയും അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയയില്ല എന്ന് തോന്നത്തക്ക നിലയിലാണ് സാഹചര്യങ്ങൾ നീങ്ങിയത്. എന്നാൽ ജോസഫ് ദൈവത്തിന്റെ കാര്യപരിപാടികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ജോസഫ് വളരെ ആശ്വസിച്ചേനെ, ഇനി അല്പസമയം കൂടെ ഉള്ളൂ, ഞാൻ മിസ്രൈമിന്റെ പ്രധാനമന്ത്രി ആകും എന്ന് തനിക്ക് ചിന്തിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ ചിന്തിക്കുവാനുള്ള സാധ്യത ഇല്ലായിരുന്നു. മുന്നിലുള്ള കാര്യങ്ങളൊന്നും തനിക്ക് വ്യക്തമല്ലായിരുന്നു, ക്ലിയർ അല്ലായിരുന്നു. ഇനി എത്ര സമയമെടുക്കും, ഇവിടെ നിന്ന് ഏതെല്ലാം മോചിക്കപ്പെടും, ഇതൊന്നും തനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ വീണ്ടും നമ്മുടെ കാര്യപരിപാടികൾ നാം ചിന്തിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിലയിൽ കാര്യങ്ങൾ പോകുമ്പോൾ നാം നിരാശരാകരുത്, ദുഃഖിതരാകരുത്. നാം ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാനും കൂടുതൽ പ്രാർത്ഥിപ്പാനുമുള്ള അവസരങ്ങളായി അതിനെ നാം മാറ്റിയെടുക്കണം. അപ്പോഴാണ് ദൈവം ഫറവോന് സ്വപ്നം അയക്കുന്നു. അത് വ്യാഖ്യാനിക്കാൻ ആളിനെ ആവശ്യമായി വരുന്നു. ജോസഫിനെ കുറിച്ച് ഫറവോൻ കേൾക്കുന്നു. ജോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്നു. ജോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. രാജാവ് വളരെ അത്ഭുതത്തോടുകൂടി തന്റെ ജ്ഞാനമൊക്കെ കണ്ടിട്ട് തന്നെ മിസ്രൈമിന്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റുന്നതായിട്ട് കാണുവാൻ കഴിയും. ജോസഫ് കൊട്ടാരത്തിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ ഈ സംഭവിച്ച ഓരോ കാര്യങ്ങളും ജോസഫ് പ്രധാനമന്ത്രിയായി ദൈവം തന്നെക്കുറിച്ച് ഏതൊരു കാര്യം ഉദ്ദേശിച്ചോ അതിലേക്ക് ജോസഫിനെ പടിപടിയായിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളായിരുന്നു. ഇതെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നപ്പോൾ ആത്യന്തികമായി സംഭവിച്ചത് നന്മയാണ് സംഭവിച്ചത്. അത് ഓരോന്നും എടുത്താൽ അതിൽ ഒരു നന്മയുമില്ല. എന്നാൽ അത് എല്ലാം കൂടെ ചേർന്നപ്പോൾ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിച്ചു. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ പ്ലാനുകൾക്കും വിപരീതമായ നിലയിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് നമ്മെ നിരാശപ്പെടുത്താം. നമ്മളെ വളരെയധികം ആകുലചിത്തരാക്കാം. എന്നാൽ ഒരു കാര്യം നാം എല്ലാവരും
ഉറപ്പായിട്ട് വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയായിരിക്കുന്നു. ഇത് ജോസഫിന്റെ ജീവിതത്തിൽ കൂടി ദൈവവചനത്തിൽ തെളിയിച്ചു തന്നിരിക്കുകയാണ്. അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ദൈവം ഇത് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെപ്പോലുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ, നാം കർത്താവിനെ ശരിയായി സ്നേഹിക്കുന്നവരെങ്കിൽ ദൈവ പ്ലാൻ പ്രകാരം, ദൈവഹിത പ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്കൊരു സംശയം വേണ്ട, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം കൂടി വ്യാപരിക്കുന്നതാണ്. അതിൽ നമുക്കുറച്ച് വിശ്വസിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.